തോമസ് കെ തോമസിനെതിരായ കോഴയാരോപണം നിഷേധിച്ച് എൻ സി പി. കേരളത്തിലെ ഒരു എം എൽ എക്കും കൂറുമാറാൻ വേണ്ടി പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് എൻ സി പി. ഇതിനായി ഒരു എം എൽ എയും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് എൻ സി പി അജിത് പവാർ വിഭാഗം ജനറൽ സെക്രട്ടറി ബ്രിജ് മോഹൻ ശ്രീവാസ്തവ പറഞ്ഞു. കോഴ വാഗ്ദാനം ചെയ്ത എം എൽ എമാരെ പാർട്ടിയിൽ ചേർക്കേണ്ട ആവശ്യം അജിത് പവാറിനില്ലെന്നും ശ്രീവാസ്തവ പറഞ്ഞു. ഡി ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ് എന്തായാലും കേരളത്തിൽ ഈ കോഴയാരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ സി പി അജിത് പവാർ വിഭാഗം തന്നെ ഇത്തരമൊരു കോഴ വാഗ്ദാനം ചെയ്തിട്ടില്ല, അതിലാരെയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്തായാലും ഒരർത്ഥത്തിൽ ഈ ഒരു ഇപ്പോൾ ഇദ്ദേഹം ബ്രിജ്മോഹൻ ശ്രീവാസ്തവയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ നിലപാട് തോമസ് കെ തോമസിന് ഗുണകരമാകും അല്ലേ? ഇപ്പോൾ കേരളത്തിലെ ഈ കോഴ ആരോപണത്തിന് ഇപ്പോൾ പ്രതികരണം എത്തിയിരിക്കുന്നത് ഭോപ്പാലിൽ നിന്നാണ്. ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന നമ്മളോട് മീഡിയ വണ്ണോട് പ്രതികരിച്ചിരിക്കുന്നത് അജിത് പവാർ വിഭാഗം ജനറൽ സെക്രട്ടറി ബ്രിജ്മോഹൻ ശ്രീവാസ്തവയാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളൊരു കോഴ ആരോപണം നടക്കുന്നതല്ല. ഈ കോഴ കോഴ നൽകി എം എൽ എമാരെ കൈവശപ്പെടുത്തുന്ന ഒരു രീതി അജിത് പവാർ പക്ഷ എൻ സി പിക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ കോഴ ആരോപണം പൂർണ്ണമായി തള്ളിക്കളയാണ്. ഏതെങ്കിലും ഒരു എം എൽ എയെ ഇത്തരത്തിൽ അജിത് പവാർ പക്ഷ വിഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു എം എൽ എയെയും നിയോഗിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതുകൂടാതെ ഈ കോഴ വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ കോഴ വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും ഒരു മറ്റു പാർട്ടിയിലെ എം എൽ എമാരെ സ്വന്തം പാർട്ടിയിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയും അതിലൊരു ഗതികേടും ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഒരു ധാർമ്മികമായി തെറ്റായ പ്രവൃത്തിയാണ്. ഒരു കാരണവശാലും ഈ അജിത് പവാർ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അജിത് പവാറിന്റെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരാളും ഇക്കാര്യത്തിൽ ഒരാളെയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ എൻ സി പി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിൽ നടക്കുന്ന ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ നിന്ന് എൻ സി പി അജിത് പവാർ വിഭാഗത്തിന്റെ പ്രതികരണം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. അത്തരത്തിൽ കോഴ കൊടുത്തുകൊണ്ട് എം എൽ എമാരെ എൻ സി പിയിലേക്ക് ചേർക്കേണ്ട ആവശ്യം അജിത് പവാർ പക്ഷത്തിനില്ല. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പാടെ നിഷേധിച്ചുകൊണ്ടാണ് അജിത് പവാർ വിഭാഗം വക്താവ് ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് ധനസുമോദ നൽകിയത്.